അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ പ്രത്യേകത ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. അത് എന്ന് വെച്ചാൽ തന്നെയുള്ള ബീഫ് കറിയാണ്. ബീഫ് കറി എല്ലാവർക്കും നല്ല തൃപ്തിയാണ്. കറി തൃപ്തി ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പൊ നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കിയാള ബീഫ് കറി വെക്കാൻ തന്നെ കാരണം അതാണ്, കുറുക്കം പണിട്ടുന്ന കല്യാണമാണെന്ന്. അപ്പൊ ഈ കുറുക്കം പണിട്ടുന്ന കല്യാണത്തിന്റെ അന്ന് നമ്മൾ ബീഫ് കറി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന്റെ കാരണം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, എന്നാലോ കുറച്ച് മഴയുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഉള്ള ഇനി നമ്മൾ പണ്ടൊക്കെ പറയല് കുറുക്കം പണിട്ടാന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മക്ക് നല്ല ബീഫ് കറി നെയ്ച്ചോറൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന്. അപ്പൊ നെയ്ച്ചോറിന്റെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കണില്ല, ബീഫ് കറിന്റെ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു. പിന്നെ അറിഞ്ഞാൽ ഞാളെ ഈ ഒരു പെരുന്നാത്താലും പെരുന്നാക്ക ഇറച്ചൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിനി ബീഫിന്റെ ഒരു കറി വെച്ച് കാട്ടിക്കൊണ്ട മൈമോന്ന്. അപ്പൊ നോക്കുമ്പോ ആ ബീഫൊക്കെ അങ്ങനെ ഇങ്ങനെ കേട്ടാണ് കഴിഞ്ഞ. അപ്പൊ നമ്മൾ മൂപ്പരാക്കാനോട് പറഞ്ഞു കുറച്ച് ബീഫ് ഇങ്ങോട്ട് കിട്ടിയാലേ നമുക്ക് ബീഫ് കറി അങ്ങോട്ട് ഉണ്ടാക്കേനീന്ന്. അപ്പൊ ബീഫ് ഇങ്ങോട്ട് കിട്ടിയപ്പോഴേ നമ്മളതുകൊണ്ട് നല്ലൊരു ചാതുള്ള ഒരു നല്ല ഏത് സാധനത്തൊക്കെ ഉണ്ടാക്കാൻ കൂട്ടാൻ പറ്റണാണ്. നെയ്ച്ചോറുക്കും അതേമാതിരി തന്നെയാളെ പൊറാട്ട ചപ്പാത്തി ഏതൊക്കെ കിട്ടിയാലേ നമുക്ക് നല്ലൊരു അസല് ചാതുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ അതങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി അങ്ങോട്ട് നോക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കിലോ പോത്തുണ്ട്, ഒരു കിലോ ബീഫ്. ഇനിയിപ്പോ പോത്ത് എന്ന് പറഞ്ഞാണ്ട് ആർക്കും കുഴപ്പം വേണ്ട, ബീഫ് എന്നുണ്ടായിക്കോട്ടെ. പോത്തിറച്ചി എന്നും പറയാൻ നമ്മളിവിടെ പോത്തിറച്ചി എന്നാണ് ഞാളെ പറയല്. അപ്പൊ ഇനിയിപ്പോ ബീഫ് കറി എന്നാണ് ഇപ്പം മോഡല്. അപ്പൊ ബീഫ് കറി ഉണ്ടായിക്കോട്ടെ കേട്ടോ. നല്ല ഒന്നാം നമ്പർ ഇറച്ചി തന്നെയാളെ, നല്ല മൂത്തിട്ടൂല, എന്നാലോ ഒരുപാട് മൂക്കായില്ല, അങ്ങനത്തെ ഒരു കോലത്തില് നല്ല കാണാൻ നല്ല ചോപ്പ കണ്ടിട്ട് ഇമാതിരി നമ്മളുണ്ടല്ലോ ഇറച്ചി കേൾക്കുമ്പോഴും ഇറച്ചി തൊടുമ്പോഴൊക്കെ ഒരു നല്ലൊരു ചോരൻ്റെ ഒരു ഇത് വേണം. അപ്പോഴാണ് ആ ഇറച്ചി നല്ലത്. എല്ലാതെ ഉണ്ടല്ലോ വെളുത്ത് കൂടിക്കണ ഇറച്ചി, ആ ഒരു ചാതും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നേണ്ടത് എനിക്ക് ഒരു എൻ്റെതായിട്ടുള്ളൊരു അറിവില്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിവെത്താൻ നമുക്കറിയില്ലല്ലോ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് ഇതൊന്നും മുറിച്ചെടുക്കണം. അപ്പോളേ ഈ ഇറച്ചി മുറിച്ചാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചിക്കാണ്ടേ അത് നല്ലോണം അങ്ങോട്ട് കട്ട പിടിപ്പിച്ചാൽ ആ കട്ട ബേബേ അങ്ങോട്ട് കത്തിയോണ്ട് ഇങ്ങോട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഏതായാലും ഞാൻ നേരെ മുറക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേച്ചു. അപ്പോൾ ഇതിൻ്റെ കട്ട കൈസൊക്കെ പോയി ഇനിയാളെ. ഇപ്പോൾ ഇത് മൂറുന്നിട്ടാൽ കുറച്ചൊരു പണിയുണ്ട്. എന്നാലോ നല്ല മുറിച്ചുള്ള കത്തിയാണെങ്കിൽ അങ്ങനത്തെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എടുത്ത കത്തി കുറച്ചൊരു വെളുപ്പും നിറക്കുള്ള കത്തിയാണ്, കാണാൻ നല്ല ചൊറുക്കുണ്ട്. എന്നാലോ തീരേ മൂർച്ചല്ല, അപ്പൊ കാണാൻ ചോർക്കില്ലാത്ത കത്തിക്കാണ് ഇപ്പൊ മുറിച്ചുള്ളത്. അപ്പൊ അതങ്ങനെ എടുത്തുകാണ് നമ്മൾ മുറിച്ചാണ് കേട്ടോ. എളുപ്പത്തെ മുറിച്ചാൻ കിട്ടും, കാരണം ഇതൊരു നല്ല വസളർച്ചക്കൊക്കെയാണ് മുറിച്ചാൻ കുറച്ച് പണി. അതും ഫ്രിഡ്ജിൽ വെച്ചാണ് കട്ടടുപ്പിച്ചാല് അത് നല്ല സുഖമാണ് മുറിച്ചാന്. ഇതിപ്പോ ആരർച്ചയാണ്, പിന്നെ നല്ല മൂത്ത പോത്തിന്റെ ഈ ആരർച്ച ഒന്നും ഒരു ചാതും ഉണ്ടാവില്ല. അപ്പൊ ഇതങ്ങനെ മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കിത് ഇതേ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ മുറിച്ചെടുക്കണത്. അപ്പൊ പോത്തൻ കറി ഉണ്ടാക്കുമ്പോ പലോലും പല കോലത്തിലും മുറിച്ചു വലിയ കണ്ടാക്കിയാണ് വരിഞ്ഞാണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പൊ എപ്പോഴും നല്ലത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള കണ്ടാണ് കേട്ടോ. അപ്പോഴാണ് ആ ചാറിന് നല്ലൊരു ചാത് ഉണ്ടാകുക. അപ്പം അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചിട്ട് ഈ നിങ്ങളെ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾ മുറിച്ചോളി. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ ഒരു കിലോ ഇറച്ചിയിൽ കുറച്ചൊരു നെയ്ജും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ നെയ്ജും കാര്യമൊക്കെ നമുക്ക് അവിടെ ഒഴിവാക്കുമാണ്. അപ്പം ഞാളെ പലോലും പല കോലത്തിലാണ് ഈ ബീഫും കറി വെക്കലും. ഞാൻ പോത്തും കറി എന്ന് വരിക തന്നെയാണ് അത് എന്ന് പറഞ്ഞാണ്. പിന്നെ അത് ബീഫും കറി എന്ന് ഉണ്ടാക്കുകയാണ്. അപ്പം അതാണ് കിട്ടണില്ല. അപ്പം അതാണ് കേട്ടോ എന്ന് വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ക്ഷമിച്ചാളേണ്ടി. അപ്പം ഈ ബീഫും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലോലും പല രീതിയിലാണ് ഞാളെ ഇറച്ചി മുറിച്ചലും. അതേമാതിരി തന്നെ ചിലവർ തോന ചീരുള്ളിടും, ചിലവർ അതിനു വേണ്ടി തോന ബല്യുള്ളിടും. അങ്ങനെ പലോലും പല കോലത്തിലാണ് വെക്കലും മുറിച്ചലൊക്കെ. അപ്പം ഞാൻ എങ്ങനെയാണോ വെക്കൽ, ഞാൻ എങ്ങനെയാണോ മുറിച്ചൽ, ആ ഒരു രീതിയാട്ടോ ഞാൻ കാട്ടിത്തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെ വെക്കലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ രീതി നിങ്ങളങ്ങോട്ട് വെച്ചോളി. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് വെച്ചോളി, എല്ലാം തന്നെ ഞങ്ങളുടെ ഒഴിവാക്കി കളിട്ടാ. അപ്പം ഞാനിപ്പോൾ എടുത്ത കണ്ടെത്തുമ്പോൾ കുറച്ച് നെയ്ജുണ്ട്. അപ്പോൾ ഈ നെയ്ജുള്ള അധികം നെയ്ജൊന്നുമുള്ള ഇറച്ചി ഇത് നമ്മൾ എടുക്കരുതിട്ടാ. ഈ നമ്മൾ ഈ കറി വെച്ച് കാണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിലുണ്ടാവും നെയ്ജ്. അപ്പം ആ നെയ്ജുണ്ട ചാറ് ഒരു സുഖം ഉണ്ടാവില്ല കൂട്ടാൻ. അപ്പം അങ്ങനെ ഈ നമ്മളിപ്പോൾ ഇത് കണ്ടാണ് ഈ ഒരു കണ്ടെത്തുമ്പോൾ തന്നെ ഇറച്ചിമേൽ ഈ നെയ്ജുള്ളത് ഞാനിങ്ങനെ കീച്ച് ഇങ്ങോട്ട് എടുക്കാനിട്ടാ. ആ നെയ്ജിനെ മാത്രം ഇങ്ങോട്ട് കീച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സുഖത്തിൽ ഇറച്ചിങ്ങനെ ഇങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം ആ നെയ്ജാണ് കീച്ചാളേണ്ടി. പിന്നെ ചിലത്തുണ്ടാവും നമുക്ക് നെയ്ജോല നിൽക്കണ കണ്ടങ്ങൾ, ആ ഒരു നെയ്ജറ്റല്ലാനും എന്നാലും അത് ചാറിലിട്ടാൽ നല്ലൊരു സുഖവും നല്ലൊരു ഇതാണ് കാര്യം. അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പം നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. ഇമാതിരി കട്ടിക്ക നെയ്ജ് ഉണ്ടാവും ഞങ്ങളങ്ങോട്ട് നോക്കി.
കണ്ടാണ് ഇതിമന്ന് ഇങ്ങോട്ട് മുറിച്ചുമ്പോൾ തന്നെ ഒരു കണ്ടം പോലെ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ആ നെയ്ജ് പിന്നെ ഇമ്മാത്ത നെയ്ജൊക്കെ തോനുണ്ടെങ്കിൽ നിങ്ങൾ ഉരുക്കിക്കാണ്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ സാബുവിനൊക്കെ ഉണ്ടാക്കാനേ നല്ലതാണ്. ഞാൻ ആദ്യമൊക്കെ തോനെ നെയ്ജൊക്കെ ഉള്ള ഇറച്ചൊക്കെ കിട്ടുമ്പോൾ അമ്മമാർ കുറച്ചിച്ചുള്ളൊക്കെ ഉരുക്കിക്കാണ്ട് എത്താട്ടുമ്പോൾ ആ ഒരു നെയ്ജ് കുപ്പിയിലാക്കിയേക്കും. അപ്പോൾ കുപ്പിയിലാക്കി വെച്ചാൽ എത്താറ്. പിന്നെ നമുക്ക് സാബു ഉണ്ടാക്കാനൊക്കെ അതേമാതിരി പൊരിച്ച വെളിച്ചെണ്ണൻ്റെ ബാക്കിയും അതൊക്കെ ഉണ്ടാവില്ല, എല്ലാം കൂടി കൂടുമ്പോൾ കുറച്ച് ഉണ്ടാവും. അപ്പോൾ സാബു ഉണ്ടാക്കിയാൽ നല്ല സാബുവിനാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ട് നെയ്ജും ഇവനോട് ഞങ്ങൾ വലിച്ചേറേണ്ട. ഇപ്പോൾ ഏതായാലും ഞാൻ സാബുവിനൊന്നും ഉണ്ടാക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാളെ ഒഴിവില്ലേ, സാബുവിന് ആരും ഉണ്ടാക്കണേ കുറച്ചേത്ത മെൻകടക്കുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ നമ്മളത്ത് നെയ്ജും ആണെന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പോൾ ഒരു 500 നെയ്ജൊക്കെ ഇങ്ങനെ ഉരുക്കിയതൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും, അങ്ങനെ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തോനെ ബീഫൊന്നും കൊണ്ടുവരില്ല ചേട്ടാ, നമ്മളെപ്പോഴും കോഴിയാ കൊണ്ടല്ലോ, കോഴിയിറച്ചിയാണ് ഇവിടെ താല്പര്യം. ബീഫ് അങ്ങനത്തെ ഒരു തൃപ്തിയില്ല. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് നമ്മൾ ഇറച്ചി പല കോലത്തിൽ മുറിച്ചിട്ടാ, പല കണ്ടത്തിലും അതിൽ നെയ്ച്ചൊക്കെ ആണ് മാറ്റിയിട്ട്. നെയ്ച്ച് മാറ്റിയപ്പോൾ ഇപ്പോഴത്തേന്ന് ഒരു 100 ഗ്രാമോളം പോയിക്കണിട്ടാ. എന്നാലും ഇനിയിപ്പോൾ ചിലവരൊക്കെ കാണാൻ നെയ്ച്ച് ഇതിട്ടുണ് നമ്മൾ ആ നെയ്ച്ചിട്ട് കാണുങ്ങാൻ്റെ ചാറ് വെച്ചാൽ പിറ്റേ ഒരു രാവിലെ ഒക്കെ വെച്ച നെയ്ജ് ചാറ് കാണാൻ വൈകുന്നേരം ആകുമ്പോൾ തന്നെ അതിന് മേലെ മഞ്ഞ പലകം ഇങ്ങോട്ട് കെടുക്കണേ. പിന്നെ ആ പലക എടുത്തിടണം. അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ല കജ്ജണം അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ കുറച്ച് നെയ്ച്ചുള്ള ഇറച്ചന് തന്നെയാളെ ബന്ധു വരുമ്പോൾ കാണാൻ അതിൽ നെയ്ജ്. അപ്പോൾ ഒരു അരുമ്പോടേണ്ടി ഞാൻ അങ്ങോട്ട് ഒഴിവാക്കലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാളെ ഇറച്ചിയൊക്കെ എപ്പോഴും മഞ്ചട്ടി വെക്കണേ, അപ്പോഴാണ് അതിൻ്റെ ഒരു ചാത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ ചെമ്പിലൊക്കെ ഇട്ടുകാണ്ട് ഇറച്ചി മല്ലിയൊക്കെ ഇട്ടുകാണ്ട് വെച്ചാൽ എന്തോ ഒരു ചാതല്ലേ. നമ്മളിത് കുക്കറിലല്ലേ വെക്കുക. ഞാനിപ്പോൾ ഇത് കുക്കറിലും അതേമാതിരി തന്നെ മഞ്ചട്ടിയിൽ രണ്ടിലും കൂടി ആട്ടെ വെക്കണത്. കുറച്ചൊരു വേഗം കുക്കറിലൊന്ന് ഉപയോഗിച്ചു, പിന്നെ മഞ്ചട്ടി തന്നെയാണ് അതിൻ്റെ മുക്കാ ഭാഗം പോകും ഉപയോഗിച്ചണത് ഇട്ടല്ലാന്നുണ്ടെങ്കിലേ അതൊരു ചാത് ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ ആ ഇറച്ചിയൊക്കെ നല്ലോണം അങ്ങോട്ട് മുറിച്ചിക്കാണ്ട് നല്ലൊരു 5-6 വട്ടാണ്ട് കെകി മേലെ കൂടി വെള്ളം കൊഴിച്ച് ഇപ്പോൾ അതാ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കറിൽ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ എല്ലാം എത്രയാണ് നമുക്ക് അധികം പൊടിയും അളവും കാര്യം മാണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒക്കെ പൈതി ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കൂട്ടാ. ഇപ്പോൾ കണ്ടാണ് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി മല്ലിപ്പൊടി വേണം. അത് നമ്മൾ ഈ ചീരുള്ളിയും വെള്ളി അങ്ങനത്തെ ഒക്കെ ബാട്ടണീൻ്റെ ഒപ്പം ഒന്ന് ബാട്ടിയെടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കണത്. നല്ല ചാതന്നെയാണ് ഈ ഒരു ചാറ്. പിന്നെ ഞാൻ തീക്കിട്ട് കൊടുത്തിങ്ങോട്ടേക്കിനെ 1 സ്പൂണ് മുളകും പൊടി. അപ്പം മുളകും പൊടി ഞാൻ കുറച്ചത് ഞാൻ ആ ഒരു നേരം ഇടാതെ അരച്ചാണ്ടാണ്. അങ്ങനെ ഓരോന്നും ഞാൻ കുറച്ചീച്ച ഇട്ടുകാണ്ട് വെക്കുകയാണ് കേട്ടാ. പിന്നെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുവൾപ്പൊടി ഞാൻ ഇപ്പം ഇട്ടണില്ല. ഇനി കുരുവൾപ്പൊടി നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇപ്പം ഇട്ടോളിട്ടാ, ഇപ്പം ഇടാ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇട്ടാലും മതി. ഞാൻ ഏതായാലും ഇപ്പം കുരുവൾപ്പൊടി ഇട്ടിട്ടില്ല. ഇനി ഇതിക്ക് ഒരു നുരുമ്പ് ഇപ്പം കൂടി ഇട്ടുകാണ്ട് എത്താട്ടണം. ഒന്നങ്ങോട്ട് കുഴച്ചുകാണ്ട് അങ്ങോട്ട് തീമക്കണം. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞാൻ 1/2 സ്പൂണോളം പെരിഞ്ചീരപ്പൊടി ഇട്ടിട്ടാ. ആ ഒരു നല്ലൊരു ചാതാണേ പെരിഞ്ചീരപ്പൊടി, ഉലുവ അങ്ങനത്തെ ഒക്കെ ഒന്ന് കുറച്ച് ചെട്ടെടുത്തോളം വേണ്ടി. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് ഉലുവയും അതേമാതിരി 1/2 സ്പൂൺ ഇട്ടിട്ടാ. സ്പൂണല്ല, ഞാൻ ഇപ്പോൾ ആ ഉലുവൻ്റെ കുപ്പിൻ്റെ മൂടിയൊക്കെ തന്നെ ആണ് കുറച്ചെടുത്ത് കാണുക. അപ്പോൾ ഇത് 1/2 സ്പൂണോളം ഉണ്ടാവും, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതേക്ക് ഇടേണ്ടി ഇത് എത്താന്ന് വെച്ചാൽ ഒരു കുറച്ചൊരു ചൊയ് ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പട്ടൻ്റെ കണ്ടും അതേമാതിരി തന്നെ ഒരു 3-4 ഈ ഗ്രാമ്പുണ്ടല്ലോ കറാമ്പൂവേ, അപ്പോൾ അതും കുറച്ചീച്ച് അങ്ങോട്ട് ഇട്ടുകാണ്ട് ഒന്നങ്ങോട്ട് ഒരു തുള്ളി വെള്ളമില്ലാതെ അങ്ങോട്ട് കുഴച്ചുകാണ്ട് അങ്ങോട്ട് തീമക്കുക. എന്നാൽ പിന്നെ തറുതി തന്നെ ഒരു കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ തീരെ വെള്ളം കൈമലാക്കും ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ എന്നാളെ ഈ ഇറച്ചി കേക്കി കാണ്ട് കുറച്ചേരൊന്ന് ഭാര്യം വെക്കണം കേട്ടോ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ് കേട്ടോ ചെറിയൊരു കണ്ട പട്ടയും 2-3 കറാമ്പൂവിൻ്റെ ഇതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഏലക്കായ ഇട്ടിട്ടില്ല കേട്ടോ. അതിന് മാണ നിങ്ങൾ ഇട്ടെടുത്തോളൂ, ഞാൻ ഇട്ടെടുത്തില്ല. എല്ലാം കൂടി ഇട്ടാൽ തന്നെയാണ് ഒരു പാടങ്ങോട്ട് ഇട്ട ഒരു കുത്താണ് ഈ ഇറച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ചേ പാടുള്ളൂ. അതേമാതിരി തന്നെ തന്നെയാണ് ഒരു 3-4 ഇല്ലി കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടാ. കരിയേപ്പിൻ്റെ എല്ലാം കൈമന്ന് അങ്ങോട്ട് ചാടണില്ലേ, കരിയേപ്പിൻ്റെ എല്ലാം കെഗിയാ കാണത് കൈമല ഒട്ടി പിടിച്ചണ്. അപ്പോൾ ആ ഇല്ലിയോടൊക്കെ കുറച്ച് നേരത്തെ കെഗി വെച്ചാൽ വെള്ളം ഉണ്ടോ അല്ലെന്നുള്ളു. കരിയേപ്പിൻ്റെ എല്ലാം അറിഞ്ഞിട്ടില്ലേ. ഏതായാലും ഇപ്പം എനിക്ക് നേരില്ലാതെ അപ്പം ഞാനിപ്പോൾ ഉണ്ട് കെഗിയിട്ടുള്ളൂ. അപ്പം കണ്ടുപോയിക്കാണ് ഇനി ഇതിക്ക് കുറച്ച് ഇപ്പം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട്ട് കൊടുക്കാം. എന്നാലും ഈ ഇറച്ചമ്മക്കൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം കുറച്ച് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നോക്കിയാണ് ഒരു തുള്ളി വെള്ളം ഒറ്റിച്ചാൽ നല്ലോണം അങ്ങോട്ട് കഴിച്ചിട്ട് അത് കുഴക്കുക. എന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് കുഴച്ച് തീം വെച്ചുകാണ്ട് പിന്നെ നമുക്ക് അത് ഈ ഒരു 3-4 വിസിലൊക്കെ അടിഞ്ഞ് ഒന്ന് മയം വന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് എത്തിച്ചണം ഇതേക്കുള്ള വെള്ളുള്ളിയും ചീരുള്ളിയും ഇരിക്കേങ്ങും അതൊക്കെ അങ്ങോട്ട് തൊലിച്ചും പൊടിച്ചും കുത്തിയൊക്കെ ആണ് നന്നാക്കലും അരിയലൊക്കെ ആണ് കഴിച്ച. പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെയാളെ വെള്ളുള്ളി വല്യുള്ളി ഇടാത്തതുകൊണ്ട് ചീരുള്ളിയാണ് തോനെ ഇടുന്നത്. വല്യുള്ളി ഇടേണ്ടി ചെറുതായിട്ടൊന്നിടുന്നുള്ളൂ. കാരണം ഈ ബീഫിക്കൊക്കെ
എപ്പോഴും നല്ലത് ചീരുള്ളിയും വെള്ളുള്ളിയും തോനായിട്ടെന്നാണേ. അപ്പോൾ അതെന്നാണ് തീമ ഇതാണ് തീം വെച്ചിട്ടാണ് ചെയ്താൽ പിന്നെ അറിഞ്ഞത് ചട്ടി തീം വെച്ചാലേ ഒരു ഒതുക്കുണ്ടാവും. നമുക്ക് ബീഫ് ഒന്നൊരു മയമാണ് അതിന് കുക്കർ തന്നെയാണ് ഒന്നാം നമ്പർ. എന്നിട്ട് പിന്നെ ചട്ടിയിലുമാണ് വേവിച്ച അപ്പോൾ ഒരു മുക്കാൽ വേവ് നമുക്ക് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചിട്ട് കാവ് എത്താണ് ചട്ടിയിൽ അങ്ങോട്ട് വെക്കട്ടെ. അപ്പോൾ ഏതായാലും കുക്കറിനെ മൂടി അങ്ങോട്ട് മൂടികാണ്ടേ വിസിലൊക്കെ ശരിയാണെന്നൊക്കെ നോക്കിയാണ് നമുക്ക് തട്ടണം. ഗ്യാസ്മൊക്കെയാണ് വെച്ചാണ് തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴത്തേനും കണ്ടാണ് നമ്മളെ കുക്കറൊന്ന് വിസലടിഞ്ഞിട്ട് അപ്പോഴത്തെ ഒരു രണ്ട് മൂന്ന് വിസിൽ ഇങ്ങോട്ട് അടിയിട്ട് എന്നിട്ട് എത്തണം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്ക് തിരി അങ്ങോട്ട് കുറച്ച് കാണ്ട് വെക്കുമാണ്. അപ്പോൾ നല്ല തിരി കൂട്ടിക്കാണ്ടാണ് ഇപ്പോൾ വെച്ചിങ്ങനെ ഇട്ടാൽ അപ്പോൾ രണ്ട് മൂന്ന് വിസിലാണ്ട് അടിയട്ടോ ഒപ്പൊപ്പൊപ്പം എന്നിട്ടുമാണ് ഇത് തിരിച്ച് കുറക്കാൻ. അപ്പോഴത്തിന് ആ തിരിച്ച് കുറച്ച് കാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിക്കുമ്പോഴത്തേനും നമുക്ക് എത്താട്ടാ ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് അങ്ങനെ തൊലിച്ചിട്ട് കഴിച്ചാൽ ഈ വലിയ പണിയാണല്ലേ ഈ ചീരുള്ളിയും വെള്ളുള്ളിയും തൊലിച്ചുണ്ടാക്കല്. ഇതിന് ഒഴിവുള്ള ആരെങ്കിലും നമ്മൾ പെരിയുമാണ് വൈകുന്നേരമായി കിട്ടാനേന്ന് കരുതി നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ല. അങ്ങനത്തെ പോലെ ആരെങ്കിലും പെരി ഉണ്ടെങ്കിൽ എത്താ ഇമ്മാതിരി ചീരുള്ളിയും വെള്ളുള്ളിയൊക്കെ നാളെ വെച്ച് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ആർക്കും ഒഴിവില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫോണും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഏത് മനുഷ്യന്മാർക്കും ഒഴിഞ്ഞിക്കണോലും മേപ്പെട്ടോക്കിക്കണോലും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഓർക്ക് തീ തോണ്ടാൻ തന്നെ ഒഴിവുണ്ടാവുള്ളേ. അപ്പം പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാനാലും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഒരിത്തിരി ഒഴിവുണ്ടായാൽ എനിക്ക് വീഡിയോ കാണുക അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഉള്ള ഒഴിവിന് ഞാൻ കാണും, എൻ്റെത് കാണല്ല മറ്റുള്ളവരത് കാണാൻ എനിക്ക് വല്ലാത്ത തൃപ്തിയാണ്. അപ്പോൾ ഞാനത് കണ്ടുകൊണ്ട് ഒഴിവിന് അപ്പം പിന്നെ നമ്മൾ മറ്റുള്ളവരെ പറയണ്ടല്ലോ, എല്ലാവരും കണക്കാണ്. ഇതിലെങ്ങാണ്ട് നെറ്റ് കഴിഞ്ഞാൽ ഔ ഒരു ശ്വാസം കിട്ടാത്ത മാതിരിയാ. ഒരു ദിവസം നെറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നേരം തിന്നാൻ കിട്ടില്ല, എത്ര കുഴപ്പം തന്നെയാളെ അമ്മത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. അപ്പം എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ചീരുള്ളിയും വെള്ളുള്ളിയും തൊലിച്ചലും കഴിച്ചണം. പിന്നെ തന്നെയാളെ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടേ, അപ്പോൾ ഓൾക്കൊക്കെ ഒരു ഹായ് കൊടുക്കുമാണ് തന്നെയാളെ. അപ്പം നമുക്ക് ഹായ് പറയാനുള്ള ആൾക്കാരെന്ന് വെച്ചാൽ റുഷ്തമോളെന്ന് പറഞ്ഞാൽ റുഷ്തമോക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞാൽ റിതുമോളെ കൊണ്ടാണ് ഹായ് പറയാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റിതുമോള് ഹായ് പറയട്ടോ റുഷ്തമോക്ക്. ഇനി നമുക്ക് ദിവ്യാസ് കിച്ചനാണ്, ദിവ്യാസ് കിച്ചന് നമുക്ക് കമൻറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ദിവ്യാസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ടെന്നാണ് തോന്നുന്നത്, ഏതായാലും നമുക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇനിയാൾ, അതുകൊണ്ടാണ്. അപ്പോൾ ദിവ്യാസ് കിച്ചന് നമ്മളെ വക ഒരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ശാന്തി ചന്ദ്രനാണ്, ശാന്തി ചന്ദ്രൻ ശാന്തി ചേച്ചിക്കും അതേമാതിരി തന്നെ ഓരോ ഫാമിലിക്കും എല്ലാവർക്കും നമ്മളെ വക ഒരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ സൗദ കാളികാവ്. അപ്പോൾ സൗദ കാളികാവിന് ഒരു ഹായ് ഉണ്ട്. പിന്നെ ശാന്തി ചന്ദ്ര ഫാമിലി നല്ല കമൻറ്റ് ചെയ്യണേയും അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആൾ തന്നെ കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഷബിന ഷുഹാദിന് നമ്മളെ വകരെ ഹായ്. പിന്നെ നഫീസ യേസി അതിൻ്റെ ബഹജ ഒന്ന് പോയി അവിടുന്ന്, അത് എന്താണ് കാട്ടണതെന്ന് അറിയോ, പോ അവിടുന്ന്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുടിച്ച് പറിച്ച് വലിച്ചെറിയും. അപ്പോൾ അതിൻ്റെ തലയിൽ കൂടി ഉള്ളിത്തോലി വലിച്ചിട്ട് ഇതാക്കിയിട്ട ഇപ്പോൾ കുളിപ്പിച്ച് തലൊക്കെ തോത്തി കൊണ്ടുവന്ന പാവക്കുട്ടിയാണേ. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ മേലെ കൂടി ഉള്ളിത്തോലൊക്കെ ഇതാക്കിയിട്ടാണ്. അങ്ങനെ നഫീസ യേസിക്ക് നമ്മളെ വകരെ ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ റിൻഷക്ക് ഒരു ഹായ് ഉണ്ട്, ഗിരീഷ് ഗിരീഷ് കുമാറിനൊരു ഹായ് ഉണ്ട്. പിന്നെ നഫീസ നിഷാദ് നഫീസ നിഷാദിനൊരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ ഒന്ന് രണ്ടാളൊക്കെ റിതുവിനോടാണ് ഹായ് പറയാൻ പറഞ്ഞതും സലാം പറയാൻ പറഞ്ഞതൊക്കെ. അപ്പം ഓൾക്കൊക്കെ റിതു തന്നെ അങ്ങോട്ട് തരട്ടെ, അങ്ങോട്ട് പോയാണി അവിടുന്ന്. റിതു പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ജമീല റഹ്മത്തിനൊരു ഹായ് ഉണ്ട്, ഇനി അവിടെ നിൽക്കട്ടെ, ഇനി തരൂല. കുറേ നേരമായി ഞാൻ ഏത് സഹിച്ചണ്. അപ്പം ഞാനങ്ങോട്ട് പുടിച്ചേർച്ച് മാങ്ങിക്കണം, എല്ലാ അപ്പോഴത്തെ കാട്ടണ് ഒന്ന് നോക്കുകയാണ്. അതിനുള്ളിൽ കൂടി നിങ്ങളാരെയും കാണുന്നുണ്ടോന്ന്. അപ്പോൾ ഏതായാലും ചീരുള്ളിത്തൊലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അളഞ്ഞ് നമുക്ക് വെള്ളുള്ളിത്തൊലിയാണ്. അപ്പം ചീരുള്ളിയൊക്കെ തൊലിച്ചാൽ ഭയങ്കര പണിയാണ്, കുറച്ച് നേരമാണ്. അല്ലാതെ നമ്മൾ മല്ലിക്കട്ട പണിയൊന്നും നമ്മൾ മേത്തക്കുറിച്ചുള്ള പണിയൊന്നുമല്ല, ക്ഷേമമാണ് ഒഞ്ഞു നിൽക്കും വേണം. മുരിങ്ങയിരുക അതേമാതിരി തന്നെ ചീരുള്ളി തൊലിച്ചുക വെള്ളുള്ളി തൊലിച്ചുക അതൊക്കെ കുറച്ച് ചെമ്മീൻ മുറിച്ചുക അതൊക്കെ കുറച്ച് പാടുള്ള പണിയാണ്. അപ്പം ഇനി നമ്മൾ റിതുവിനോട് ഹായ് പറയാൻ പറഞ്ഞോളൂ സലാം പറഞ്ഞോൾക്കൊക്കെ റിതു തരുന്നുണ്ട് കേട്ടാ. അസ്സലാമു അലൈക്കും, ബൽക്കീസ് താത്താക്ക് സുഖല്ലേ?
അപ്പം ഇത് കേട്ടോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തന്നെ ആരൊക്കെ കേട്ട് അറിഞ്ഞെന്നൊക്കെ. കാരണം നമ്മൾ ഋതുവിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചുമ്പോളേ അത് നമ്മൾ പറയിപ്പിച്ചതിന് നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചെന്നല്ലാതെ പിന്നെ ഓല ആ വീഡിയോ കണ്ടിടണമെന്നൊന്നും നമുക്കറിയില്ല. കാരണം തന്നെ എല്ലാവരും വീഡിയോ ചാനലിക്കും ഫോണിക്കും എല്ലാ വീഡിയോസും നിർത്തൂല എണ്ണിയാളെ. അപ്പം ചിലത് അങ്ങോട്ട് പോകും, അപ്പോൾ ഓർക്ക് കിട്ടും, കിട്ടാത്തവരൊക്കെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഓല് പിന്നത്തെ വീഡിയോ ഒക്കെ നമ്മളത് കാണാം. അപ്പോൾ ഓല് നിരാശപ്പെട്ടാണ് പറയും നമ്മൾ എത്ര ആയി ചോദിച്ചാലും നമുക്ക് തരൂല അങ്ങനെയൊക്കെ പറയേ, ഋതുവിനെ കൊണ്ട് ചോദിപ്പിച്ചിനൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനത്തോലൊക്കെ ഒന്ന് കരുതിക്കാളി നമ്മളെല്ലാവരോടും ആയി പറയണ്ട്. അത് ഏത് വീഡിയോയിലാന്ന് പറഞ്ഞുതരാൻ നമുക്ക് അറിയില്ല. അതാണ് അപ്പം നിങ്ങളെടുത്തൊക്കെ അത് വീഡിയോ എത്താഞ്ഞിട്ടാണ് കേട്ടോ. അല്ലാതെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ തുറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രക്കും മാഷാള്ള നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉള്ള ഉണ്ട്. പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടല്ലേ ഉള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഇത്രയും കയറി പോകുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് ഉറപ്പാണ് എന്നാലും അടിയിലൊക്കെ ഓരോ വീഡിയോ തന്നെയാളെ നിങ്ങളെടുത്തൊക്കെ എത്താത്തതും പെടാത്തതും ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം തന്നെയാണ് അങ്ങനത്തോലാണ് നമ്മളോട് ആയി പറയാൻ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടും പിന്നെ നമ്മളോട് പറയാൻ പറഞ്ഞാൽ കാരണം ഓരോരുത്തർക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കണ്ടോലും അറിഞ്ഞോലും കേട്ടോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ വീഡിയോ നിങ്ങളെടുത്ത് എത്തി നിങ്ങൾ കണ്ടുകണെന്നുള്ളതിനു വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. അതിപ്പം വലിയൊരു പണിയല്ല ഞാൻ കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഏതായാലും നമ്മൾ വലിയുള്ള ഞാനെത്ത അട്ടീണേ ആദ്യമാണ്ട് കട്ട് ചെയ്ത് കണ്ടാണ് മാറ്റിച്ചീണിട്ടാ. പിന്നെ കണ്ടൊക്കെയാണ് നമ്മൾ ഇരിക്കേങ്ങ് ഞാൻ ഇതിൻ്റെ ഒപ്പം തോലിയൊന്നും തൊലിച്ചിട്ടില്ല. പിന്നെയാണ് എനിക്ക് ഓർമ്മ ആ ഇരിക്കേങ്ങ് മാണല്ലോ ദീക്കുന്നത്. അപ്പോൾ ഇരിക്കേങ്ങ് ഞാനൊന്നാണ്ട് ഇതേമാതിരി ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ബീഫൊക്കെ എപ്പോഴും കുറച്ച് അത്യാവശ്യം നല്ല ഇരിക്കേങ്ങ് വെളുത്തുള്ളി ചീരുള്ളിയൊക്കെ മാണട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങോട്ട് ശരിയാക്കിയാണ് മുറിച്ചൊക്കെ വെച്ചിരിക്കണം. ഇനി നമുക്ക് അപ്പോത്തിന് കണ്ടാണ് നമ്മളെ ബീഫ് നല്ലോണം അങ്ങോട്ട് ബന്ധിക്കണം. നല്ലോണം എന്ന് പറഞ്ഞാൽ ഇനി കുറച്ചും കൂടി ഒരു ബേൻ്റെ കുറവുണ്ടാവും. അത് നമുക്ക് ചട്ടിയിലിട്ട് കാണ്ടേ മഞ്ചട്ടിയിലിട്ട് കാണ്ട് ആ ഒരു ചാത് കൂടി അങ്ങോട്ട് വേച്ചെടുക്കുക. അപ്പോൾ ആ ഒരു നേരത്ത് നമുക്ക് ഒരുവിധം ഈ ഒരു സാധനങ്ങളൊക്കെ പാട്ടും ഇതാക്കൊക്കെ മാണേനും. അപ്പം ഇനി നോക്കിയാണ് നമ്മൾ ഇമ്മാതിരി ഒരു ചട്ടി നല്ലോണം അങ്ങോട്ട് കെകികാണ്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് കണ്ടിട്ട് ഇനി ഇതീ വെള്ളമൊക്കെ ഒന്നിട്ട് പറ്റട്ടെ. കാരണം ഈ മഞ്ചട്ടി ചൂടായി കാണും വെള്ളം പറ്റണമെങ്കിൽ നമ്മൾ സാധാരണ അലുമിണി ചട്ടിയും സ്റ്റീൽ ചട്ടിയും ഈ നോൺ സ്റ്റിക് ചട്ടിയൊന്നും വെക്കണ ആയില്ലേ, കുറച്ച് നേരം ഒന്ന് പൊടിച്ചു. അപ്പം ഞാൻ ഗ്യാസ് നല്ലോണം അങ്ങോട്ട് കത്തിച്ച് വെച്ചിക്കാണ്ടേ ഒന്നങ്ങോട്ട് ചൂടാക്കിണ്ടിട്ടാ. ചൂടാകുമ്പോൾ എന്തിത്തെ വെള്ളം പറ്റുള്ളേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാളെ ചില ചട്ടിക്കാണ് ഗ്യാസുമ്മ വെച്ചാൽ പൊട്ടി അങ്ങോട്ട് തെറിച്ചു ചട്ടി പൊട്ടൂല. ഇന്ന് ഓരോ കണ്ടം കണ്ടം പൊട്ടി പൊട്ടി അങ്ങനെ പോകണാണ്. ഇങ്ങക്കാർക്കും അങ്ങനത്തെ അവസ്ഥ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എൻ്റെ ചില ചട്ടിക്കൊക്കെ ഉള്ളുന്ന ഓരോ കണ്ടം പൊട്ടി തെറിച്ചുണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കിയാൽ ഇന്നയാളെ ഞാൻ തീക്ക കുറച്ച് വെളിച്ചെണ്ണ കുപ്പിയോടൊക്കെ അങ്ങോട്ട് പാർന്ന് നിർത്തപ്പോഴേ ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോയി. അപ്പം ഞാൻ എത്താട്ടി ആ വേ കുപ്പിക്കനെ കുറച്ചങ്ങോട്ട് കോരി മുക്കിയെടുക്കുക തന്നെയാളെ. വെളിച്ചെണ്ണാന്ന് പറഞ്ഞാലും ഇമ്മാതിരി പണിയെടുക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ മാണപ്പോഴേ ആ ഒരു ഇറച്ചിക്ക് നല്ല ചാത് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാണ്ട് ഇന്നയാളെ ഒരുപാട് അങ്ങോട്ട് കുപ്പീനെ മൂടിയോണ്ട വായുകൊണ്ടാണ് ചാടിപ്പോയി. അപ്പം ഞാനൊരു മൂന്നാല് കുഞ്ഞിക്കൈ ഞാൻ ഇതിന് മുക്കിയിരിക്കണം. അപ്പം അത്രയ്ക്കും ചാടീനി. അപ്പം ആ വെളിച്ചെണ്ണ ബാക്കിയുള്ളത് ഒരു ഒന്നൊന്നര കുഞ്ഞിക്കൈയിൽ ഇതിലുണ്ടിട്ടാ. അപ്പോൾ ഒരു ഒരു നാലഞ്ച് സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ എത്താട്ടി ഒരു അര സ്പൂണിൻ്റെ അടുത്തൊരു കുറച്ച് ഉലുവട്ട് കാണ്ട് ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ച് കാണ്ട് പിന്നെ എത്താട്ടി ആ ചീരുള്ളിയും വെള്ളുള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് മുറിച്ചത് വേറെ അങ്ങോട്ട് വെച്ചീനി. കാരണം വഞ്ഞുള്ളി ഇതിൻ്റെ ഒപ്പം കൂട്ടിയിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഉലുവ പൊട്ടിക്ക് എത്തി ചീരുള്ളിയും വെള്ളിട്ടിട്ട് കാണ്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചാണ് എന്നിട്ട് മതി നമുക്ക് ഈ ഇരിക്കേങ്ങിട്ട് കൊടുക്കലൊക്കെ. അപ്പോൾ ഇരിക്കേങ്ങ് മാണയിലിട്ടൊന്ന് മൂക്ക് അപ്പോഴൊക്കെയാണെങ്കിൽ ഒരു ചാത് കിട്ടുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാളെ ചിലോല് ആ ഉലുവൻ്റെ ഒപ്പം ഒരു നുള്ളിൽ കടക് ഇട്ടുകൊടുക്കൻ്റെ കടക് ഇട്ടുകൊടുക്കണമല്ലോ ഇട്ടുകൊടുത്തോളൂ. എനിക്കെത്താനാവും ആ ഇറച്ചിക്കറിയിൽ കടകിൻ്റെ അണി കണ്ടാൽ വല്ലാത്തൊരു ഇടങ്ങേറ. അപ്പം ഞാൻ ആ ഇട്ടുകൊടുക്കല്ല ചേട്ടാ ഇട്ടുകൊടുക്കണമല്ലോ ഇട്ടുകൊടുത്തോളി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയാളെ ഉലുവൻ്റെ ആ ചാതൊന്നും ഇപ്പോൾ കടകിനില്ലല്ലോ. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് ഇനി അതിക്ക് ഇട്ടുകൊടുത്തിരിക്കണത് മൂന്നാലില്ലി കരിയപ്പിൻ്റെ ലേണേ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇത് കുറച്ച് നേരം മൂത്തിട്ട് വേണം നമ്മൾ ആ വല്യുള്ളി ഉണ്ടല്ലോ വല്യുള്ളി ചെറുതെ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരുപാട് അങ്ങോട്ട് വല്യുള്ളി ഇതിക്ക് ഒരു വലിയ രസം ഉണ്ടാവില്ല. അത് നന്നാക്കി ചെറുതാക്കി ചെറുതാക്കി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ചീനെ അത് ഇനി ഇതിക്ക് ഇട്ടുകൊടുക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അത്യാവശ്യം മൂത്തില്ല പിന്നെ നല്ലോണം മൂക്കേണ്ട ഒരു നേരമുണ്ട്. അപ്പം ഇനിയിപ്പോൾ വല്യുള്ളിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാം. ഇങ്ങോട്ട് നോക്കിയാണ് വല്യുള്ളി ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വല്യുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് ഈ ഇരിക്കേങ്ങും ഇത് എല്ലാം കൂടി അങ്ങോട്ട് മൂക്കണം നല്ലോണം മൂക്കണം. അതിന് വേണ്ടിയിട്ട് തിരിച്ച് നല്ലോണം അങ്ങോട്ട് കത്തിച്ചും ചെയ്തോളി. തിരിച്ചൊന്നും കത്തിച്ച് ചേച്ചാണ് നമ്മൾ ഇരുമ്പ് ചട്ടിയിലും അൽമണി ചട്ടിയിലും ഒന്ന് മൂക്കണമായിരുന്നു ഈ മൂക്കൂ ചേട്ടാ. ഇതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇങ്ങനെ പതുക്കെ പതുക്കെ മൂത്ത് വരുള്ളൂ. എന്നാലും അത് നല്ലോണം അങ്ങോട്ട് മൂത്തുകാണ്ട്
ഒരു മഞ്ഞ കളർ വന്നിട്ട് നമുക്ക് ഇതിക്ക് പൊടിയാലിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമുണ്ട്. അപ്പൊ ഇതിന്റെ അരൂത്ത് മാത്രം ഇങ്ങോട്ട് മൂക്കുവേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അരൂത്തൊക്കെ എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കാനുണ്ട്. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ കണ്ടാനേ അത്യാവശ്യം ഇങ്ങനെ മൂത്ത് വരുന്നേ, കണ്ടില്ലേ, നല്ലോണം മൂത്ത് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ തട്ടത് നല്ലോണം മൂത്ത് വരാൻ തുടങ്ങിയാണ്. ഇനി നമുക്ക് ഇതിക്ക് പൊടിയാളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പൊടിയാളെ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിക്കുമ്പോൾ പൊടിയാളെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തീറ്റ നല്ല അങ്ങോട്ട് കുറച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടിയാള് വേണ്ട കരിഞ്ഞു പോവും. നമ്മൾ ഈ മുളമ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ വേണ്ട കാര്യമിട്ടോ. അതുകൊണ്ട് തീറ്റ നല്ലോണം കുറച്ചുകൊണ്ട് ഈ ഒരു നേരത്തെ ഞാൻ തീരും തീറ്റ കുറച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ചട്ടിയിലായതുകൊണ്ട് അട്ടനാളെ അതല്ല നിങ്ങൾ അൽമണിച്ചട്ടിയിലാണ് തീറ്റ അങ്ങോട്ട് കുറച്ചോളൂ വേണ്ടി. അപ്പൊ ഇങ്ങോട്ടൊക്കെയാണ് ഇതിൻ്റെ ആരും എല്ലാവരും നല്ലോണം മൂത്തുന്നത്. എന്തും മതി കേട്ടാ. ഇപ്പോഴാണ് ആ ഉള്ളിൻ്റെ ഒക്കെ ഒരു മൂപ്പ് ചോയച്ചിട്ടൊരു സാധനം ഉണ്ട്. ആ ഒരു മൂപ്പ് ചോയ ഇങ്ങോട്ട് വരണം, പുറത്തേക്ക് വരണം. അല്ലാതെ അത് വാടിയാൽ മാത്രം പോരാ. മൂപ്പ് ചോയ ഇങ്ങോട്ട് വന്നിട്ടാണ് നമുക്ക് ഇതിക്ക് പൊടിയാളിട്ട് കൊടുക്കണം. അപ്പം അത് റെഡി ആയിക്കണട്ടാ. ഇനി നമുക്ക് പൊടിയാളെ അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാൻ തീറ്റ് നല്ലോണം അങ്ങോട്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം പൊടിയാളിടുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിക്ക് രണ്ടില്ല ഒരു തക്കാളി. ഒരു തക്കാളി നല്ല പൂത്തത് നോക്കിയാണ്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഈ ബീഫ് കറിയിലൊന്നും ഒരുപാട് തക്കാളി രസം ഉണ്ടാവും തന്നെയാളെ. അപ്പം കണ്ടുപോയി ഒരു തക്കാളി, ഒറ്റ തക്കാളി പൂത്തത് ഞാൻ ഇതേ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിരിക്കണം. ഇനി ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട് തട്ട ഇഞ്ഞ് തിരിച്ച് കൂട്ടട്ട. കാരണം എന്താ വെച്ചാൽ തക്കാളിൻ്റെ നീര് തട്ടുമ്പോൾ ഈ ഉള്ളി ഒന്ന് ഇഞ്ഞ് പാട്ട് മൂത്ത് പോവുക ഒന്നുമില്ല. തക്കാളിൻ്റെ നീരാൻ തട്ടുമ്പോൾ ഒരു തിരി വെള്ളമായിട്ട് തട്ടിയമാതിരിയായല്ലോ. എന്നിട്ട് തട്ട നല്ലോണം അങ്ങനെ തിരിച്ച് കൂട്ടി വെച്ച് കാണാൻ തന്നെ ഒന്ന് ഒരു കുറച്ച് നേരം നിങ്ങൾ മൂടി വെച്ചാൽ തക്കാളി നല്ലോണമാണ് ചള്ളി പിണി പോലെ ചപ്പിളിയായി വരും. അപ്പം അത് കണ്ട ആയി വന്നാൽ പിന്നെ തക്കാളി പൊന്തിക്കൂല്ല. ഈ ഉള്ളിയും തക്കാളി ഒന്നും ഉണ്ടെങ്കിൽ ആളെ കറിയിൽ നീഞ്ചിക്കരുത്. ഉള്ളിയും തക്കാളിയൊക്കെ നീഞ്ചിരുന്നാൽ പിന്നെ ആ കറി ഒരു കാണാൻ തന്നെ ഒരു ബോസ് ഉണ്ടാവില്ല. അപ്പം അത് നീഞ്ചിക്കാതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരം നിങ്ങളുടെ മൂടിയൊക്കെ ഉണ്ടിട്ട് ഞാൻ എന്നാൽ വേണ്ട കൊയഞ്ഞ് വേണ്ടി ശരിയായിക്കോളൂ. കൊയഞ്ഞ് കാണുന്നിട്ട് തക്കാളി അതിങ്ങോട്ട് ഇതായിക്കോളും. അപ്പം നല്ലോണം ഇങ്ങോട്ട് കൊയ്യണം. അപ്പം തട്ട ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് കൊയഞ്ഞണിഞ്ഞ് ഇപ്പം ഈ കയ്യിലോണ്ടൊന്ന് ചെറുതായിട്ട് ഓരോ കുത്തിങ്ങോട്ട് കൊടുത്താൽ അത് നല്ലോണം ഇങ്ങോട്ട് ഒടിഞ്ചേച്ചു. അങ്ങനെ തക്കാളി ഒടിഞ്ഞിട്ട് മാണിഞ്ഞ് നമുക്ക് ഇതിക്ക് പൊടിയാളിട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ നല്ലോണം അങ്ങോട്ട് തിരിച്ച് കുറച്ചും വെക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ തന്നെയാളെ നമ്മളോട് ചിലവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 100 കമൻറ്റ് വരികയാണെങ്കിൽ 99 ഇല്ല ഒരു കമൻറ്റെങ്കിലും നമുക്കുണ്ടാവും ഭർത്താവിന് ഒന്ന് കുറച്ചുകൂടേന്ന്. അപ്പം ഞാളെ എനിക്കെന്ന് പറഞ്ഞാൽ ഈ വെച്ചുണ്ടാക്കി കാട്ടി തരുമ്പോണ്ടല്ലോ കൊണ്ടുപോലെ വർത്തമാനം പറയാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയാടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണേ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തീക്ക്. തിരിച്ച് കുറച്ചും വെച്ചിക്കണേ. അപ്പം നമ്മൾ 2 സ്പൂണ് അവിടെ ഇറച്ചി തീമക്കും പെട്ടിന് അതുകൊണ്ട് 2 സ്പൂണ് മല്ലിപ്പൊടി ഇപ്പട്ട് കൊടുത്ത്. അതേമാതിരി തന്നെ 1 സ്പൂൺ മുളമ്പൊടി അപ്പട്ട് കൊടുത്തിന് അതുകൊണ്ട് ഇപ്പോൾ 1 സ്പൂണ് മുളമ്പൊടി ഇപ്പോഴും ഇട്ട് കൊടുത്ത്. അപ്പം നമ്മളെ ഇറച്ചിക്ക് ആദ്യം കുക്കർക്ക് ഇട്ട് കൊടുത്തിനെ കണക്കാട്ടായി പറയണേ. അപ്പോൾ 2 സ്പൂൺ ഇട്ടപ്പോൾ ഇപ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടി, അപ്പോൾ 1 സ്പൂണ് മുളമ്പൊടി ഇട്ടപ്പോൾ 1 സ്പൂൺ മുളമ്പൊടി ഇപ്പോഴും. അതേമാതിരി തന്നെയാണ് 1/2 സ്പൂണ് മഞ്ഞപ്പൊടി അപ്പട്ട് കൊടുത്തിന് ഇപ്പോൾ 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. ഇനി അതേമാതിരി തന്നെ ഇനി നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുക്കാൻ പോണത് എത്താന്ന് വെച്ചാൽ ഇതാണ് ഈ ഗരം മസാല പൊടി. അത് പിന്നെ ഗരം മസാല പൊടി ഞാൻ അപ്പോട്ട് കൊടുത്തിട്ടില്ല ഇനി. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിനി കുക്കർക്ക് ഈ 2 കറാമ്പട്ടൻ്റെ കണ്ടു. അതേമാതിരി തന്നെ ഒരു കുറച്ച് ഏലക്കായ് എല്ലാ കറാമ്പും ഒക്കെ ഇനി. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ ഒരു നുരുമ്പ് ഈ കുരുവാൾപ്പൊടിയാണ്. കുരുവാൾപ്പൊടി ഞാൻ അന്നേരം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. ഈ അപ്പം ഇളെ കുരുവാൾപ്പൊടിൻ്റെ മുന്നേ ഇട്ട് കൊടുത്ത പെരിഞ്ചീരപ്പൊടിയാണ്. അത് ഞാൻ പറയാൻ മറന്നതാണ്. അതൊരു 1/2 സ്പൂൺ ഇപ്പം ഇട്ട് കൊടുത്തിക്കണ് പെരിഞ്ചീരപ്പൊടിയേ. പിന്നെ കുരുവാൾപ്പൊടിയും കുരുവാൾപ്പൊടിയും പിന്നെ അന്നേരം ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ അതേമാതിരി തന്നെയാളെ പെരിഞ്ചീരപ്പൊടി ഞാൻ അപ്പം ഇറച്ചിക്ക് കുറച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളേ. ഇനി അതും ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്തിക്കണ്. പിന്നെ ഇട്ട് കൊടുത്തിക്കണ ഇപ്പാണേ. ഇപ്പം ഞാൻ ആ ഒരു ഇറച്ചിക്കുള്ള 1 സ്പൂണോളം ഇട്ട് കൊടുത്തിക്കണ്. അപ്പം അതൊക്കെ പാകം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടി ആൾക്കും ഒക്കെ മാണ്ടിയിട്ട് കുറച്ചും കൂടി ഇപ്പം ഇട്ട് കൊടുത്തിക്കണ്. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചാറല്ലേ, അല്ലാതൊക്കെ ഇതൊന്നും അല്ലല്ലോ, വേറെ സാധനം അല്ലല്ലോ. അപ്പം ചാറ്റിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇട്ട് ഇപ്പളേ കഴിപ്പിച്ചിട്ടുണ്ടല്ലോ, ആവശ്യത്തിന് എത്രത്തോളം ഇപ്പോണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഏതായാലും ഇങ്ങോട്ട് നോക്കുകയാണ് ഈ പൊടിയാളൊക്കെ ഒന്ന് ഇതിൻ്റെ ഈ ഒരു പച്ച മണവും ചൊയ്യൊക്കെ ഒന്ന് മാറുന്നേരം നമുക്കൊന്നിട്ട് ഇളക്കി കൊടുക്കട്ടാ. ഈ നമ്മൾ വിചാരിച്ചും പൊടിയാക്കൊന്നും ഒരുപാട് വേഗമില്ലാന്ന്. അപ്പോളെ പൊടിയാക്കൊക്കെ നല്ല വേഗമാണ് ഇയാളെ. നമ്മൾ പച്ചക്കൊത്തമ്പാൽ ഉപയോഗിച്ചുമ്പോൾ നമ്മൾ വിചാരിച്ചത് നല്ല വേണ്ട, എന്നാൽ പച്ചക്കൊത്തമ്പാലിൻ്റെ പൊടി ഉണ്ടല്ലോ അതിന് നല്ല വേണ്ട. മഞ്ഞൾപ്പൊടിക്ക് എന്തൊരു വേഗമെന്നറിയോ, അതിന് നല്ല വേണ്ട. പൊടിയാളല്ലേ വിചാരിച്ചിട്ടില്ല, അതിൻ്റെ ആ കുത്തും ചൊയ്യും മണമൊക്കെ പോകുമ്പോത്തിനെ അത്യാവശ്യം നല്ല വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് വേവോളൊന്നും കാത്ത് നിൽക്കണ്ട. ഇനി നമുക്ക് നമ്മളെ വേച്ച ചേർച്ചുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം മതി നമുക്ക് ചാറ്റിനുള്ള വെള്ളം കേട്ടോ. ഞാനത്
കുറച്ച് വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തോനെ വെള്ളം വേണം, കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കൂട്ടിക്കോളി. ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും ഇതിപ്പോൾ ഒരു ഒന്നൊന്നര നല്ല ചാതുള്ളൊരു ചാറാണ്, അതേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ ഒരു വെപ്പ് ഇതിപ്പോൾ എല്ലാവരും വെക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ വെക്കുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തൃപ്തി ആയിക്കണം നിങ്ങൾ എത്തിക്കണം. നിങ്ങൾ ലേക്ക് ജാ മറന്നോലൊക്കെ ഇപ്പം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഓലൊക്കെ ഒന്ന് ലേക്ക് ജാ മറന്നോൽക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഒന്ന് ലേക്ക് ജാ പറയണേ. അപ്പം നിങ്ങളൊന്ന് ലേക്ക് കൊടുത്താളി. അതേമാതിരി തന്നെ ഇളങ്ങൾക്ക് ഈ ഇറച്ചിച്ചാറ് നിങ്ങൾക്ക് പറ്റിയാണ് നിങ്ങളെ കുടുംബത്തക്കും കൂട്ടത്തക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കും. ഓരോക്കെ ഒന്ന് ഇറച്ചിച്ചാറ് വെച്ചോട്ടെ ഈ ഒരു രീതിയിൽ. ഇനി പല രീതിയിലും വെക്കണമല്ലോ, ഇത് തൃപ്തി ആയാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്താളി, ഒരു കണ്ടോട്ടെ വെച്ചോട്ടെ. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ എല്ലും കൊട്ടാരം നല്ല വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട്. എന്തുമാതിരി മൂന്ന് എല്ലുമുട്ടിണ്ടെന്നറിയാം. അപ്പം ഈ മൂന്ന് എല്ലുമുട്ടികളെ നമുക്ക് കോരി മാറ്റിട്ടാണുള്ളത്. കാരണം ചട്ടി നിറയാണേ, ചട്ടി നിറഞ്ഞിരിക്കുകയാണ്, എന്നാലോ എല്ലുമുട്ടികളാണ്. അപ്പം ഈ മൂന്ന് എല്ലുമുട്ടിനെ ഞാൻ തപ്പി പിടിച്ചാണ് കോരി എടുത്താൽ എത്താൻ അറിയാം. അത് പിന്നെ ഒരു പാത്രം നിന്നോളൂ. മാണോൽക്ക് ചെയ്യുമ്പോൾ അല്ലാത്തവർക്ക് അതങ്ങോട്ട് ഒഴിവാക്കും ചോദിച്ചാൽ. അല്ല അപ്പം അതിമാതിരി കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ചുമ്പോൾ തന്നെ അങ്ങനെ പഠിച്ചെടുത്താണ്ട് എല്ലുമുട്ടി ഒഴിവാക്കുക ചോദിച്ചാൽ. പക്ഷേ എല്ലുമുട്ടി ഉണ്ടാണ് ചാറിന് നല്ലൊരു ചാതാണിയാളെ. അപ്പോൾ രണ്ട് എല്ലുമുട്ടി കഴിഞ്ഞ് മൂന്നാമത്തെ എല്ലുമുട്ടി എല്ലുങ്ങോട്ട് പോകുന്നുകണേ, ഇറച്ചിയൊക്കെ ചാടിയും ചെയ്തുകണേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മളെ ചാറിഞ്ഞ്. ഇത് കുറച്ചു നേരം എന്നാണ് മൂടി നിന്ന് വെച്ചുകാണ്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ച് കുറച്ച് കാണുന്ന് തളക്കട്ട് അങ്ങോട്ട് വെക്കുക. എന്തോരം നല്ല ചാറ്. അപ്പം ഞാൻ അയക്ക് ലാസ്റ്റിൽ നമ്മൾ രണ്ടു മൂന്ന് പച്ചമുളക് ചീന്തിട്ടെടുത്തിട്ടാ പച്ചമുളക് ഇനിയാളെ ഒടൂരിട്ട് കൊടുക്കുക. അപ്പോളാണ് ആ പച്ചമുളക് ഒരു ചാത അയക്കൊണ്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് എല്ലാം ഞാൻ പച്ചമുളക് ബന്ധ് ചപ്പ്ളി ആയാൽ ആ പച്ചമുളക് ചാതയ്ക്ക് വരൂല കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ല ചാതുള്ള നല്ലൊരു പൊറാട്ടിക്കും നെയ്ച്ചോറ്റിക്കും തേങ്ങാച്ചോറ്റിക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂട്ടാൻ പറ്റണം. നല്ലൊരു ഒന്നാം തരം ഒന്നാം നമ്പർ ചാറാണിത്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എന്നെയാളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം, മറക്കണം. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേമാതിരി ആ ബെല്ലേക്കൻ ഒന്ന് അങ്ങോട്ട് നെക്കിക്കോളി. എന്നാൽ പിന്നെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അപ്പോൾക്കപ്പളെ നിങ്ങൾക്ക് കിട്ടും ചോദിച്ചോ. പിന്നെ തന്നെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും ചോദിച്ചാൽ എങ്ങനെ വെച്ചുണ്ടാക്കേണ്ടതെന്ന് അറിയാത്തവരെ ആരും എന്നാലും നമ്മളെ രീതി നിങ്ങൾക്ക് ഒന്ന് കാണാൻ നിങ്ങൾക്ക് മാണെങ്കിൽ അത് ഉണ്ടാക്കും ചോദിച്ചാൽ. അപ്പോൾ അത്ര ഉള്ളിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.